ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ മുടിവീഴ്ചയിൽ തടയാനുള്ള 7 മാർഗ്ഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. മുടിവീഴ്ചയിലെ പിന്നിലെ കാരണങ്ങളും പിന്നെ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും. ടിപ്സ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തുടക്കം മുതലേ ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ. കുറേയൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെയും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ്. വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരാൾക്ക് ഒരു ദിവസം 100 മുടിയഴ വരെ പോകാമെന്നാണ്. പക്ഷേ അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. മുടി പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കായാലും ടെൻഷനാവും. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ മുടി വീഴ്ചയിലും ഇരട്ടിയാവും. അപ്പോൾ എന്തിനാ വർദ്ധന അതുവരെയൊക്കെ കാത്തിരിക്കുന്നത്? നമ്മുടെ അടുക്കളയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതിനു മുന്നേ മുടിയിൽ ചെയ്യാൻ പാടില്ലാതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒട്ടുമിക്ക ആളുകളും ഹെയർ സ്റ്റൈലിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പം മുടിയിൽ ഒരുപാട് ഹീറ്റ് കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഹെയറിൽ ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഹെയർ കളറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ഹെയർ ഡാമേജ് ആവാനുള്ള ഓരോ കാരണങ്ങളാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹെയറിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, ഷാമ്പു ആയിക്കോട്ടെ, കണ്ടീഷണർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വരുന്ന സ്ട്രെസ്, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ടിപ്സിലേക്ക് കടക്കാം കേട്ടോ. കുറേ പേര് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ചെയ്യുന്നുണ്ട്, അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ കാര്യമാണ് നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത്, ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത് കേട്ടോ. രണ്ട് ഓയിലും നല്ലതാണ്. അവൈലബിലിറ്റി നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കാൻ ടൈം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ, വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉരുക്ക് വെളിച്ചെണ്ണ ഞാൻ ഇതിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. നല്ല പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം തലയിൽ ഏത് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെറു ചൂടോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. തലയോട്ടിയിൽ നന്നായിട്ട് പുരട്ടി അത് നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ച് നേരം പിടിപ്പിച്ചതിനൊക്കെ ശേഷം മാത്രം കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെയാണ് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് മുടി കഴുകാം. ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ നാളികേരത്തിൽ പലതരം ധാതുക്കളും അവശ്യ കൊഴുപ്പുകളും പ്രോട്ടീൻ, പൊട്ടാഷ്യം, കാൽഷ്യം എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുടിക്ക് നല്ലതാണ്. അപ്പം സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. അടുത്തൊന്നാണ് നെല്ലിക്ക. എല്ലാവർക്കും അറിയാവുന്ന നെല്ലിക്ക നല്ലതാണ്. അതിലൊരുപാട് വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ റിച്ചാണ്. അപ്പം അത് തലയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല വെയിലുള്ള സമയം നോക്കിയിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യ സമയത്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാം. അതല്ല, കടകളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഉണക്ക നെല്ലിക്ക പൊടിച്ചത് പൊടിയായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഹെയർ പാക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഉണക്ക നെല്ലിക്ക പൊടി കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. അടുത്താണ് നമ്മുടെ അലോവേര. അലോവേര അല്ലെങ്കിൽ കറ്റാർവാഴ, സ്കിന്നിനാണെന്നുണ്ടെങ്കിലും ഹെയറിനാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്താണ് നമ്മുടെ സവാള. നീരെടുത്ത് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയുക കേട്ടോ. അടുത്തത് ചെമ്പരത്തിയാണ് കേട്ടോ. ഏതെങ്കിലും ഹെയർ പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ചെമ്പരത്തി കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചെമ്പരത്തി എടുക്കുമ്പോൾ ചുവന്ന 5 ചെമ്പരത്തി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അടുത്തതാണ് മുട്ടയുടെ മഞ്ഞ. തലമുടിയിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ മുട്ടയുടെ മഞ്ഞ. പലരും ഇത് ഒഴിവാക്കുന്നുണ്ട്, കാരണം ഇതിന് ഇത്തിരി സ്മെല്ല് ഉണ്ടാകുന്ന കാരണം കൊണ്ടാണ്. ഇതിൻ്റെ കൂടെ വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ മുട്ടയുടെ മഞ്ഞ തലയോട്ടിയിൽ പുരട്ടി 20 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. കഴുകുന്നതിൻ്റെ കൂടെ ഷാമ്പു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ സ്മെല്ലിൻ്റെ ഒരു പ്രശ്നം മാറിക്കിട്ടും. ഇതിലടങ്ങിയിട്ടുള്ള ഫോസ്ഫറസ്, സെലിനിയം, അയഡിൻ, സിങ്ക്, പ്രോട്ടീൻ, ഇതൊക്കെ മുടിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. അടുത്ത ഒന്നാണ് തൈര്. ഏത് ഹെയർ മാസ്കിനോടൊപ്പം നമുക്കൊരല്പം തൈര് ചേർത്ത് തലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന കാര്യങ്ങളാണ്. ഹെയർ തീരെ ശ്രദ്ധിക്കാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.